നമസ്കാരം, എന്റെ പേര് ജിഷ്ണു. നമ്മൾ ഇന്ന് കെമിസ്ട്രി ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരിയോഡിക് ടേബിളിന്റെ റിവിഷൻ ആണ് ചെയ്യുന്നത്. റിവിഷൻ തുടങ്ങുന്നതിന് മുമ്പായി ഒരു പേപ്പറും പേനയും എടുത്ത് അടുത്തു വയ്ക്കുക. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും. അപ്പോ പേര് പോലെ തന്നെ ചാപ്റ്റർ പ്രധാനമായിട്ടും പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റിയാണ്. അതും സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റിയാണ് ഈ പാഠം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളുടെ പ്രോപ്പർട്ടീസിനെ പറ്റിയും ഈ പാഠം പറയുന്നുണ്ട്. സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അത് ഒന്ന് കോപ്പറിന്റെ സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ തന്നെ ക്രോമിയത്തിന്റെ സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് കോപ്പറിന്റെ സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ക്രോമിയത്തിന്റെ സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും. അതുപോലെ തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. പീരിയോഡിക് ടേബിളിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, നമ്മുടെ പീരിയോഡിക് ടേബിള് നമുക്കറിയാം മൊത്തം 18 ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ 7 പീരീഡുകളുമുണ്ട്. മൊത്തത്തിൽ 4 ബ്ലോക്കുകളായിട്ടാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിനെ തിരിച്ചിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്ക് എൻറ്റർ ചെയ്യുന്നുവോ അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ബ്ലോക്കുകളായിട്ട് തിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ബ്ലോക്കാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. 1, 2 ഗ്രൂപ്പുകളിലെ എലമെന്റുകളെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എസ് ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. നമ്മുടെ പ്രധാനമായ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഇവർ മെറ്റലുകളാണ്, ഇവർ ഇലക്ട്രോ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ലൂസ് ചെയ്ത് പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകളായി മാറുമെന്നും, അതുപോലെ തന്നെ ഇവർക്ക് അയണൈസേഷൻ എനർജി കുറവാണ്. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനമായ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ആൽക്കലൈൻ നേച്ചർ കാണിക്കുന്നവരാണ്. തൊട്ട് അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത് 13 മുതൽ 18 വരെയുള്ള എലമെന്റുകളെ, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ എലമെന്റുകളെയാണ് പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലും എലമെന്റ്സ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡുകളുണ്ട്. ഇവർക്ക് അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം അയണൈസേഷൻ എനർജി ഏറ്റവും കൂടിയ എലമെന്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. അതൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് 18-ാമത്തെ ഗ്രൂപ്പ് എലമെന്റുകൾ ഇവർ റിയാക്ഷനിൽ പങ്കെടുക്കാറില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരെ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കാറുണ്ട്. ഇനി മറ്റൊരു ബ്ലോക്കാണ് ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെന്റുകൾക്ക് കുറച്ച് അധികം പ്രോപ്പർട്ടീസ് നമ്മൾ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൂടിയ ഒരു ബ്ലോക്ക് എന്ന് തന്നെ നമുക്ക് ഡി ബ്ലോക്കിനെ പറയാം. ഡി ബ്ലോക്ക് എലമെന്റുകൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ വരുന്നതാണ് ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർ കളേർഡ് കോമ്പൗണ്ട് ഫോം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവരെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവരിലെ കൂടുതൽ ആൾക്കാരും മെറ്റലുകൾ ആണ് എന്നുള്ളതാണ്. ഇനി പീരിയോഡിക് ടേബിളിലെ ഏറ്റവും അവസാനത്തെ ബ്ലോക്ക് എലമെന്റുകളാണ് എഫ് ബ്ലോക്ക് എലമെന്റുകൾ. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 6-ാമത്തെ പീരീഡിലെ ലന്ദാനത്തിനും ഹാഫിയത്തിനും ഇടയ്ക്കുള്ള ഒരു 14 എലമെന്റുകളും, അതുപോലെ തന്നെ നമ്മുടെ 7-ാമത്തെ പീരീഡിലെ ആക്റ്റിനത്തിനും റൂതർഫോർഡിയത്തിനും ഇടയ്ക്കുള്ള ഒരു 14 എലമെന്റുകളുമാണ് നമ്മുടെ എഫ് ബ്ലോക്കിലുള്ളത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലും റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. അതുപോലെ തന്നെ ഇവർ ആർട്ടിഫിഷ്യൽ എലമെന്റ് ആണ്. നമ്മുടെ പീരിയോഡിക് ടേബിൾ മുഴുവനായിട്ട് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതായത് 92 എലമെന്റുകൾ മാത്രമാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്. ബാക്കിയെല്ലാം നമ്മൾ പുറത്ത് അല്ലെങ്കിൽ ലാബുകളിൽ നിർമ്മിക്കുന്നതാണ്. ഇനി ഇവരുടെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഡി ബ്ലോക്ക് എലമെന്റുകളെ പോലെ തന്നെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർ പെട്രോളിയം ഇൻഡസ്ട്രീസിൽ കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ യുറേനിയം, തോറിയം, പൊളോണിയം തുടങ്ങിയവ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഫ്യുവൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് നമ്മുടെ എലമെന്റുകളുടെ കെമിക്കൽ ഫോർമുല, അല്ലെങ്കിൽ മോളിക്യൂളുകളുടെ കെമിക്കൽ ഫോർമുല, അല്ലെങ്കിൽ രണ്ട് ആറ്റങ്ങൾ കൂടി ചേർന്ന് ഒരു മോളിക്യൂൾ ആകുമ്പോൾ അതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതാൻ, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എഴുതാൻ അറിഞ്ഞിരിക്കണം. അതിന് വാലൻസി കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അപ്പോ നമുക്കിനി ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണിത്. ഇത് രണ്ട് കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഒന്ന്
ഫെറസ് ക്ലോറൈഡും ഒന്ന് ഫെറിക് ക്ലോറൈഡും. ഒന്ന് എഫ് ഇ സി എൽ ടു ആണ്, ഒന്ന് എഫ് ഇ സി എൽ ത്രീ ആണ്. ഇതിനെ ബേസ് ചെയ്ത് ഒരു നാല് ചോദ്യവും കൂടെ നമ്മൾക്ക് സപ്പാർട്ടായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഉത്തരം ചെയ്യുന്നത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി ആ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ഈ ഉത്തരം ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ആൻസർ നോക്കുക. അപ്പോ നമുക്ക് രണ്ട് കോമ്പൗണ്ടുകൾ ഉണ്ട്, ഒന്ന് എഫ് ഇ സി എൽ ടു ആണ്, ഒന്ന് എഫ് ഇ സി എൽ ത്രീ ആണ്. ഇതിനകത്ത് ഒന്നാം ചോദ്യം എന്ന് പറയുന്നത് ഏതാണ് പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്നാണ്. അപ്പൊ പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ കോമ്പൗണ്ട് എടുക്കുന്നു എഫ് ഇ സി എൽ ടു എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. അങ്ങനെ നമുക്ക് രണ്ട് ക്ലോറിൻ ആണ് ഇവിടെ ഉള്ളത്, അതായത് മൈനസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന രണ്ട് ക്ലോറിൻ ആണുള്ളത്. അയേണ്ട ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അയേണ്ട ഓക്സിഡേഷൻ നമുക്ക് അറിയാത്തത് കൊണ്ട് അതിനെ എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അയണിന്റെയും ക്ലോറിന്റെയും കൂടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് സീറോ കിട്ടും. ഓക്കെ, അപ്പോൾ അയണിന്റെയും നമ്മുടെ ക്ലോറിന്റെയും കൂടെ ഓക്സിജൻ സ്റ്റേറ്റ് തമ്മിൽ കൂട്ടുമ്പോൾ സീറോ കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് മൈനസ് വൺ, മൈനസ് വൺ ഒരു ക്ലോറിന്റെ ആണ്, അങ്ങനെ രണ്ട് ക്ലോറിൻ ഉണ്ട്, അതുകൊണ്ട് എക്സ് പ്ലസ് മൈനസ് വൺ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു സീറോ. അതായത് രണ്ടിന്റെയും കൂടെ ഓക്സിജൻ സ്റ്റേറ്റ് തമ്മിൽ കൂട്ടുമ്പോൾ സീറോ കിട്ടും. അതുകൊണ്ട് നമ്മൾ അറിയാത്ത അയണിന്റെ എക്സ് എന്ന് വിളിച്ചു, ക്ലോറിന്റെ മൈനസ് വൺ ആണ്, അങ്ങനെ രണ്ട് ക്ലോറിൻ ഉണ്ട്, അതുകൊണ്ട് മൈനസ് വൺ ഇൻറ്റു ടു. ഇനി എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു സീറോ. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതാണ് അയണിന്റെ ഈ ഒരു കോമ്പൗണ്ടിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈസ്ഈക്വൽ ടു പ്ലസ് ടു എന്ന് കിട്ടും. അപ്പോൾ പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എഫ് ഇ സി എൽ ടു എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ഇനി എഫ് ഇ സി എൽ ത്രീ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യുക, ക്ലോറിൻ മൈനസ് വൺ ആണ്, അയണിന്റെ എക്സ് എന്ന് എടുക്കുന്നു, അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആഡ് ചെയ്യുന്നു. അപ്പൊ ക്ലോറിന്റെ ഒരെണ്ണത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്, അങ്ങനെ മൊത്തത്തിൽ മൂന്ന് ക്ലോറിൻ ഉണ്ട്, തമ്മിൽ കൂട്ടുമ്പോൾ സീറോ കിട്ടുന്നു. ഓക്കെ, അപ്പോ എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരും. ഇനി എക്സ് ഈക്വൽ ടു പ്ലസ് ത്രീ എന്ന് വരും. ഓക്കെ, അപ്പോ ഈ ഒരു കോമ്പൗണ്ടിൽ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതിനാണ് ത്രീ പ്ലസ് അല്ലെങ്കിൽ പ്ലസ് ത്രീ ഓക്സൈഡ് ഉള്ളത്, ഏത് കോമ്പൗണ്ട് ആണ് പ്ലസ് ത്രീ ഓക്സൈഡ്. നമ്മൾ കണ്ടുപിടിച്ചു എഫ് ഇ സി എൽ ത്രീക്കാണ് പ്ലസ് ത്രീ ഓക്സൈഡ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് എഫ് ഇ ത്രീ പ്ലസിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പോൾ ആദ്യം അയണിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോ വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, ത്രീ എസ് ടു, ത്രീ പി സിക്സ്, ഫോർ എസ് ടു, ത്രീ ഡി സിക്സ് എന്നാണ് നമ്മുടെ എന്ത് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വരുന്ന മുതൽ ഇവിടെ ഈ ത്രീ പി സിക്സ് വരെയുള്ളതിനെ ആർഗണിന്റെ അല്ലെങ്കിൽ ആർഗണിന്റെ എന്താണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് അതിനെ എ ആർ എന്നിടുന്നു, ബാക്കി ഫോർ എസ് ടു, ത്രീ ഡി സിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി എഫ് ഇ ത്രീ പ്ലസ് അയോണിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എഫ് ഇ ത്രീ പ്ലസ് അയോണിൽ മൊത്തത്തിൽ മൂന്ന് ഇലക്ട്രോണുകളുടെ കുറവാണുള്ളത്. അപ്പോൾ ആദ്യം എസിൽ നിന്ന് ഈ രണ്ട് ഇലക്ട്രോണുകൾ പോകും. അതിനുശേഷം തൊട്ടകത്തുള്ള തൊട്ട് മുമ്പിലുള്ള എന്ത് ഡിയിലെ ഒരു ഇലക്ട്രോണും കൂടെ നഷ്ടപ്പെടുത്തിട്ടാണ് എഫ് ഇ ത്രീ പ്ലസ് എന്ന് പറയുന്ന ഒരു അയോൺ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എ ആർ, ആദ്യം എസിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഫോർ എസ് സീറോ ആണ്. ഇനി ത്രീ ഡിയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി, അപ്പോൾ അത് ത്രീ ഡി ഫൈവ് ആകുന്നു. ഓക്കെ, ഇതാണ് എഫ് ഇ ത്രീ പ്ലസ് അയോണിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പാർട്ട് ചോദ്യമാണ്, എന്തുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ, അല്ലെങ്കിൽ വൈ ഡി ബ്ലോക്ക് എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു എസിൽ നിന്നും അതുപോലെ തന്നെ ഡിയിൽ നിന്നും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ എഴുതുന്നതാണ്, പക്ഷേ ഫോറസ് ആണ് പുറത്ത് വരുന്നത്, അതായത് ത്രീ ഡി സിക്സ് ഫോറസ് ടു എന്നാണ് വരുന്നത്. അതായത് ഫോറസ് ആണ് പുറത്തുള്ള
ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എസിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകൾ പോയി, അതുപോലെ തന്നെ ഡിയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കൂടെ ഇത് ലൂസ് ചെയ്തു. അതായത് എസിൽ നിന്നും പെനൾട്ടിമേറ്റ് ഡിയിൽ നിന്നും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ് വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിൽ പറയുന്നത് ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തീരുന്നത് 3p എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. ആ 3p എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഇനി അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആറ്റത്തിനെ എക്സ് എന്ന് വിളിക്കാം. ഇനി അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തീരുന്നത് 3p യിലായിരിക്കും. 3p യിലാണ്, അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മുമ്പിലോട്ടുള്ള സ്ഥാനം മാത്രം ഫില്ല് ചെയ്താൽ മതി. അപ്പോ 1s2 2s2 2p6 3s2 3p3, ഇങ്ങനെയായിരിക്കും ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇനി ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ എലമെന്റിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാനാണ്. ഈ എലമെന്റിന്റെ ഗ്രൂപ്പും പീരീഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി പീരീഡ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ പറയാം. ഏതൊരു എലമെന്റിന്റെ പീരീഡ് കണ്ടുപിടിക്കാനാണെങ്കിലും അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ലെഫ്റ്റിൽ കിടക്കുന്ന സംഖ്യ, അതായത് ഇപ്പൊ 1s2 എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടുത്തെ ലെഫ്റ്റിൽ കിടക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി 3p3 എന്ന് എഴുതുകയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റിൽ കിടക്കുന്ന സംഖ്യ 3 ആണ്. ഓക്കെ, അങ്ങനെ ലെഫ്റ്റിൽ കിടക്കുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് ഒരു എലമെന്റിന്റെ അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ അവസാനങ്ങളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 3 ആണ്. അപ്പോൾ 3p3യിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഒരു പി ബ്ലോക്ക് എലമെന്റ് മാത്രമല്ല എല്ലാ എലമെന്റിന്റെയും പീരീഡ് കണ്ടുപിടിക്കുന്നത് രീതി ഇങ്ങനെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കുക, അതാണ് അതിന്റെ പീരീഡ്. ഇനി ഒരു പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അതിലെ പിയിലെ ഇലക്ട്രോണുകളും അതുപോലെ തന്നെ എസിലെ ഇലക്ട്രോണുകളുടെയും സം എടുത്ത് അതിന്റെ കൂടെ 10 ആഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ 10 ആഡ് ചെയ്യുന്നതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിയിലെയും എസിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ, പിയിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. എസിലൊരു 2 ഇലക്ട്രോണുകളുണ്ട്. 2 ഇലക്ട്രോൺ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുന്നു? ഒരു 10 കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അതായത് 5 + 10 = 15 എന്ന് വരും. അപ്പോൾ ഈ എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. ഇത് നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ അറിയണം. എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? ഇപ്പോൾ ഈ 3p3 ഇല്ല എന്ന് കരുതുക. ഇതിപ്പോ ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആയില്ലേ. ഈ എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലായിരിക്കും. ആ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ അത് തന്നെയാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കൂടെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അയൺ, അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ കൂടെ എന്ത് കൂടെ വരും? ഒരു 4s2 കൂടെ ഒരു 3d6 കൂടെ വരുന്നതാണ് അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഡിയിലെയും എസിലെയും ഇലക്ട്രോണുകൾ മാത്രം ആഡ് ചെയ്താൽ മതി. അതായത് 6 + 2 = 8 ആയിരിക്കും ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. പിയിൽ എങ്ങനെയാണ്? എസിലെയും പിയിലെയും തമ്മിൽ ആഡ് ചെയ്യുന്നു, അതിന്റെ കൂടെ 10 ആഡ് ചെയ്യുന്നതാണ് ഒരു പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഡി എങ്ങനെയാണ്? ഡി എന്ന് പറയുന്നത് ഒരു എസിലെയും ഡിയിലെയും ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുന്നതാണ് ഒരു ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഒരു ഡി ബ്ലോക്ക് എലമെന്റിന്റെ പീരീഡ് എത്ര ആയിരിക്കും? ഇവിടെ ഇവിടെ 4 ആയിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും വലിയ സംഖ്യ ഇവിടെ 3 ഉണ്ട് 4 ഉണ്ട് 4 ആണ് വലുത്. അതുകൊണ്ട് 4 ആയിരിക്കും 4th പീരീഡിലായിരിക്കും ഈ എലമെന്റ് ഉള്ളത്. ഇനി എസ് ബ്ലോക്ക് എലമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ് കണ്ടുപിടിക്കാൻ എസ് എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് തന്നെയാണ് ഒരു എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. രണ്ട് എലമെന്റുകളുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എലമെന്റ് എക്സ് ആണ്, രണ്ടാമത്തെ എലമെന്റ് വൈ ആണ്. ഒന്നാമത്തത് ഒരു എഫ് ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തത് ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് ഏത് ഷെല്ലാണെന്ന് വെച്ച് ഏത് സബ്ഷെല്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബ്ലോക്ക് നമുക്ക് പറയാം.
ഓക്കെ, അതൊക്കെ പോട്ടെ. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എക്സും വൈയും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ട്, അതായത് എക്സും വൈയും കൂടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത് ഇവർ തമ്മിൽ എന്താണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു, ഇവർ കൂടിച്ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. ആ കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ എസ് എന്ന് പറയുന്ന അല്ല എക്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ എലമെന്റ്, എക്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ എലമെന്റ് അവസാനിക്കുന്നത് 3s2 3s2. ഓക്കെ, ഇത് ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റുകൾ പൊതുവായിട്ട് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇതിന്റെ വാലൻസി എത്ര ആയിരിക്കും? ഇതിന്റെ വാലൻസി 2 ഇതിന്റെ വാലൻസി 2. അതായത് ഈ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ടായിരിക്കും ഇവരൊരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക. ഓക്കെ, ഇനി അടുത്ത വൈ എന്ന് പറയുന്ന എലമെന്റ്, വൈ എന്ന് പറയുന്ന എലമെന്റ് അവസാനിക്കുന്നത് 3p5. ഈ 5 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കില്ല, പകരം 3p പീക്കകത്ത് മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6. അതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ കൂടെ സ്വീകരിച്ചുകൊണ്ട് പി എന്ന് പറയുന്ന സബ്ഷെല്ല് ഫില്ല് ചെയ്യാനായിരിക്കും വൈ എന്ന് പറയുന്ന എലമെന്റ് തൂക്കുന്നത്. അതുകൊണ്ട് വൈയുടെ എന്താണ് നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1. ഓക്കെ, വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1. ഈ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന എലമെന്റിന്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിന്റെ വാലൻസി ആദ്യം അറിയണം. ഓക്കെ, ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആകാൻ ആവശ്യമായ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമുക്ക് വാലൻസി എന്ന് പറയാം. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ വാലൻസി എന്ന് പറയുന്നത് ഈ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതിന് അപ്പൊ 2 എക്സിന്റെ വാലൻസി. വൈയുടെ വാലൻസി എന്ന് പറയുന്നത് 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതാണ്. അപ്പൊ വൈയുടെ വാലൻസി എന്ന് പറയുന്നത് 1. ഓക്കെ, ഒരു ഒരു ഇലക്ട്രോണും കൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഷെൽ കോൺഫിഗറേഷനകത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാകും വൈക്ക്. അല്ലെങ്കിൽ എന്താണ് 1 ഇലക്ട്രോണും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ 3p എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാകും. അങ്ങനെ അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. അതുകൊണ്ട് 1 വൈയുടെ വാലൻസി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 2 എലമെന്റുകളുടെയും സിമ്പൽ എഴുതുന്നു, 2 എലമെന്റുകളുടെയും സിമ്പൽ എഴുതുന്നു. ഇനി എക്സിന്റെ വാലൻസി, എക്സിന്റെ വാലൻസി വൈയുടെ താഴെയും, എക്സിന്റെ വാലൻസി വൈയുടെ താഴെയും വൈയുടെ വാലൻസി എക്സിന് താഴെയുമായി എഴുതുന്നു. ഓക്കെ, അതായത് എക്സിന്റെ വാലൻസി 2, അത് വൈയുടെ താഴെയായി 2 എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ വൈയുടെ വാലൻസി 1, അത് എക്സിന്റെ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്നു. അപ്പോ X Y 2 എന്നായിരിക്കും ഇവർ തമ്മിൽ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഇത്രയും ചോദ്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇനി ഇതിനകത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ ആണ് നമ്മുടെ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആർഗൺ 3d5 4s1 എന്നാണ്. സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, 4s ആദ്യം ഫില്ല് ചെയ്യും, അല്ലെങ്കിൽ 4s 2 ഇലക്ട്രോണാകും, അതിനുശേഷമാണ് 3d എന്ന് പറയുന്ന സബ്ഷെല്ല് ഫില്ല് ചെയ്യാറ്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ആദ്യം 3d 5 4s ഫില്ല് ആയിട്ടില്ല, അല്ലെങ്കിൽ 4s എന്താണ് 4s 1 ഇലക്ട്രോണേ ഉള്ളൂ. അതിന് കാരണം എന്താണെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡി എന്ന് പറയുന്ന സബ്ഷെൽ അത് ഹാഫ് ഫിൽഡോ ഫുൾ ഫിൽഡോ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പകുതി ഫില്ലാവുകയോ അല്ലെങ്കിൽ മുഴുവനായി ഫില്ലാവുകയോ ചെയ്യുകയാണെങ്കിൽ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന് എന്ത് കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അത് ഇത് ഇതേപോലെ ആണ് എന്ന് പറയുന്നത് കോപ്പറും വരുന്നത്. കോപ്പറും എന്ത് തന്നെയാണ്, ആർഗൺ 3d10 4s1 എന്നാണ്. ഓക്കെ, ഇതിന് കാരണവും എന്താണ്, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10. ആ 10 ഇലക്ട്രോണുകൾ മുഴുവനായി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കോൺഫിഗറേഷൻ കോപ്പർ സ്വീകരിക്കും. അതുപോലെ തന്നെ ക്രോമിയം, ക്രോമിയത്തിനകത്ത് എന്താണ് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മുഴുവനായി ഉൾക്കൊള്ളുന്നത് 10 ഇലക്ട്രോണുകളാണ്. അതിന്റെ ഹാഫ് ആയി, അതായത് 5 ഇലക്ട്രോണുകളാവുകയാണെങ്കിൽ എന്താണ് അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വ്യത്യസ്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്രോമിയവും കോപ്പറും കാണിക്കുന്നത്.
ഇനി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബ്ലോക്കുകളുടെ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ആദ്യം തുടക്കത്തിലെ പറഞ്ഞിരുന്നു ബ്ലോക്കുകളുടെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതുപോലെ പുസ്തകത്തിൽ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് കുറച്ച് പോയിന്റുകൾ തരും, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ബ്ലോക്ക് ഏതാണ് എന്ന് ചോദിക്കാം. അതാണ് ഇതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് തുടക്കത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം തുടങ്ങിയത് ഫെറസ് ക്ലോറൈഡ്, ഫ്ലോറിക് ക്ലോറൈഡ്, അതിനകത്ത് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കണ്ടുപിടിച്ചത്. ഇനി എഫ് ഇ സി എൽ ടൂവും എഫ് ഇ സി എൽ ത്രീയും പോലെ തന്നെ ചോദിക്കാൻ പറ്റുന്ന സാധനമാണ് എഫ് ഇ എസ് ഒ ഫോറും എഫ് ഇ ടു എസ് ഒ ഫോർ ട്രൈസും. അതിനകത്തും എന്താണ് എഫ് ഇ എസ് ഒ ഫോറിനകത്ത് പ്ലസ് ടു ഓക്സിഡേഷൻ ആണ്, എഫ് ഇ ടു എസ് ഒ ഫോർ ട്രൈസിനകത്ത് പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കുകളിലെയും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുന്ന രീതികൾ പറഞ്ഞിരുന്നു. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു കെമിക്കൽ ഫോർമുല എഴുതേണ്ടത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ എന്താണ് ഒരു വസ്തുവിന്റെ ഒരു എലമെന്റിന്റെ വാലൻസി വെച്ചിട്ട് അതിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അവസാനം നമ്മൾ എന്താണ് ഒരു ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരുന്ന വ്യത്യാസത്തെ പറ്റി പറഞ്ഞിരുന്നു. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് എന്ന് പറയുന്നത്. ഇത്രയും പഠിച്ചാൽ തന്നെ ഒരുവിധം ആ ചാപ്റ്റർ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളായി കഴിയും. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിന്റെ റിവിഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്റ്റുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഇതിന് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് അതേസമയത്ത് എത്താനായി ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനി കാണുന്നവരെ നന്ദി.